അറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്നാണ് വൺ തേർഡ് സൂറത്ത് എസ് എം എസ് അയക്കുക. നാളെ 8 പി എം വരെ ടൈം ഉണ്ടായിരിക്കുന്ന ഫോർമാറ്റ് അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ് ഇവിടുത്തെ കോളേജ് കിട്ടുക. ബോൺ വോയിജ് അടിപൊളി ട്രാവൽ ബാഗ് ആണ്. ഇന്ന് ക്യൂവിലുള്ളത് മൂന്ന് പേരാണ് പ്രൈസ് വാങ്ങാനായിട്ട്. യെസ്, ജാസ്മിനിത്ത, അജ്മലിക്ക, അബ്ദുൾ റഷീദ്. പിന്നെ നിങ്ങൾ ആരും ഞങ്ങളുടെ പെരുന്നാൾ പരിപാടി മറക്കരുത്. ഞങ്ങൾ അന്ന് വൈകിട്ട് 5 o'clockനായിരിക്കും വരുന്നത്. നിങ്ങൾ 10 o'clockന് വന്നിരിക്കരുത് കേട്ടോ. 5 o'clockന് ലൈവ് ആയിരിക്കും. ഈ പ്രോഗ്രാം മിസ് ചെയ്യുന്നവർ ആരും വിഷമിക്കണ കേട്ടോ. ഇനി പിന്നീടും ഒരു മാസത്തിന് ശേഷമോ ഒരു വർഷത്തിന് ശേഷമോ എപ്പോ വേണേലും കാണാം. മുത്ത എങ്ങനെ കാണാൻ പറ്റും? യൂട്യൂബ് ചാനലായ മൈ എൻ ടിവി യു എയിൽ പോയി കാണാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.ntvuae.comൽ പോയി ഞങ്ങളുടെ യൂട്യൂബ് ഡയറക്ട് ലിങ്ക് അവിടെ ഉണ്ടാവും. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കാണാം. യെസ്, അപ്പോൾ കൂടാതെ റിപ്പീറ്റ് ടെലികാസ്റ്റ്. യെസ്, മോർണിംഗ് 7 to 8 and evening 5 to 6. Yes, പിന്നെ ഇന്നലെ വിളിച്ച കോളർ ഉണ്ടായിരുന്ന ഷംസുദ്ദീൻ ഖാദി, തസ്ലീം നിസ്കാറിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഞങ്ങളുടെ മൂത്ത മൂത്ത ഇക്കായി ഉപദേശങ്ങൾ തന്നെ. ഇക്ക ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇക്കാക്ക് വേണ്ടി ഇത്താക്ക് ഒരു സ്പെഷ്യൽ. യെസ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര വീക്കാണ്. ഈ തസ്ലീം നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഹദീസ് തിരുമതിയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എത്രാമത്തെ നമ്പർ ആണ് എന്നൊന്നും കൊടുത്തിട്ടില്ല ഈ ഹദീസ് ഈ തസ്ലീം നിസ്കാരത്തെ പറ്റിയിട്ട്. സോ എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല. അള്ളാ നോസ് ദി ബെസ്റ്റ്. പിന്നെ ഇവിടെ മിക്ക യുഎയിലുള്ള മിക്ക പള്ളികളും ഈ തസ്ലീം നിസ്കാരം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കറിയില്ല, അത് എന്തുകൊണ്ടാണ് അവർ എന്തെങ്കിലും ഒരു ശാരീ റൂള് വെച്ചിട്ടാവുള്ള ഇങ്ങനെ അറേഞ്ച് ചെയ്ത തസ്ബീഹ് നിസ്കാരം. അപ്പോ ഇക്ക വിത്ത് ക്ലാരിഫൈ ചെയ്തത് ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ്, അപ്പോൾ ഞങ്ങൾ ക്വിസിലേക്ക് ഞങ്ങൾ ഒരു രണ്ട് ദിവസം കൂടിയാണ് ക്വിസ് പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. അതെ, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് പോണേന് പോവാതെ നിവൃത്തിയില്ല. വളരെയധികം വിഷമമുണ്ട്. ഞങ്ങൾ ഹെക്ടിക് സ്കെഡ്യൂളിന്റെ ഇടയിൽ വന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ആക്ച്വലി കോൾ. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. സതീഷ് ചേട്ടാ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് അബുദാബിയിൽ. അബുദാബിയിൽ നിന്ന്? നാട്ടിലോ? ഹലോ, നാട്ടിൽ എവിടെയാണ് സതീഷ് ചേട്ടാ? നാട്ടില് പെരുമ്പാവൂര്. അതെ, ആരൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്? അടുത്ത് ആരൊക്കെയാ ഉള്ളത്? ഞാൻ ഫ്രണ്ടിന്റെ കൂടെ. എന്താണ് ഫ്രണ്ടിന്റെ പേര്? സതീഷേട്ടാ, ശ്രദ്ധിക്കട്ടോ. കോൾ അല്ല, ഒന്ന് അവിടെ മാറി സ്ഥലം ഒന്ന് മാറോ, കാരണം നെറ്റ്വർക്ക് പ്രോബ്ലം ആന്ന് തോന്നുന്നു. കട്ടായി കട്ടായി പോയി ഞങ്ങൾ ഇവിടെ കേൾക്കുന്നു. പെരു പരു എന്നൊക്കെ കേൾക്കുന്നുള്ളു. ഹലോ, ഇപ്പൊ ശരിയാണോ? ഇപ്പൊ ശരിയാണ്. ഇന്നലെ നെറ്റ്വർക്ക് പ്രോബ്ലം ആന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അപ്പൊ ആരും ഹെൽപ്പ് ചെയ്യാനുള്ളത് കൂടി ഞങ്ങള് ക്വസ്റ്റ്യൻ ചോദിച്ചാ വിളിക്കാൻ മടിച്ചത്. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂന്ന്. എന്താ അല്ലെ, ആരിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടോ കൂടെ? ആരൊക്കെയാണ്? പേര് പറഞ്ഞേ. അബ്ദുൽ നജാദ്. സതീഷ് ഏട്ടാ, ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഒക്കെ ഉണ്ടായോ? സമ്മാനം കിട്ടിയ ആൾക്ക് കൊടുക്കണേ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എന്താണ് ഹെൽപ്പ് ചെയ്യാൻ മുസ്ലിം ഫ്രണ്ട് ഉള്ള സ്ഥിതിക്ക് ണിച്ചിരിക്കട്ടെ. ഞങ്ങൾ ക്വസ്റ്റ്യൻ സാധാ ചോദിക്കാം, അപ്പൊ ഇക്ക ചേട്ടൻ ഉത്തരം പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, സാഹിബുൽ ഹൂത്ത് എന്ന് അറിയപ്പെടുന്നത് ഏത് നബിയാണ്? സാഹിബുൽ ഹൂത്ത് എന്നറിയപ്പെടുന്നത് ഏത് നബിയാണ്? ഓപ്ഷൻസ് തരട്ടെ. ഫ്രണ്ട് കേക്കുന്നില്ലാന്ന് പറഞ്ഞ് ഓടിപ്പോയോ അവിടുന്ന്? ഓപ്ഷൻ യൂസഫ് ആണോ, യൂനസ് ആണോ, യാക്കൂബ് ആണോ? യൂസഫ് ആണോ, യൂനസ് ആണോ, യാക്കൂബ് ആണോ? പറഞ്ഞോ പറഞ്ഞോ ആൻസർ. ഫ്രണ്ട് സൈലന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയോ വേഗം. ചേട്ടാ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ.
ഓക്കേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത് ആരാണ് ഉറപ്പായും വീട്ടിലും കൂടി പോവാതെ ഇവിടുന്ന് കഥ പറഞ്ഞു തീർത്തതാ അതെ പാനന്തര വരെ ഇരുന്ന് കഥ ഉറങ്ങിയത് കൂടിയില്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാളെ വിട്ടിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത് തൊട്ട് സൈഡിലാണ് ഇദ്ദേഹത്തിന്റെ കബറും സതീഷ് ചേട്ടാ ഫ്രണ്ടിനോട് ചോദ്യം റിപ്പീറ്റ് ചെയ്തോ ഓപ്ഷൻ വേണം കൊടുക്കുമത്തെ ഓപ്ഷൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു രണ്ടാമത് പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സതീഷ് ചേട്ടാ ചിന്തിച്ചോ ചിന്തിച്ചോ ഫ്രണ്ടിനെ കൊടുക്കും കൊടുക്കും ചേട്ടന് നല്ലൊരു പിക്ചർ വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സതീഷിക്ക മറ്റേ ഇക്കാനോട് ടിവി നോക്കിക്കോളാൻ പറയും കാണാൻ പോകുന്നത് ഒരു കബറാണ് വീണ്ടും ഈ ഖബർ ഏത് നബിയുടെ ഖബറാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഏത് നബിയുടെ ഖബറാണെന്ന് വേഗം അടുത്ത് നിൽക്കുന്ന ഇക്കാനോട് ചോദിക്കൂ ഒമാനിലാണ് സലാലയിലാണ് ഈ ഖബറിടം എന്തൊരു നീളം ഞങ്ങൾ ഇവിടെ ആക്ച്വലി പോയിട്ടുണ്ട് ഭയങ്കര നീളമുള്ള ഖബറാണ് ഇത് അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് ചോദിച്ചു അവരിപ്പോ പോയി കാണുമായിരിക്കും ഓപ്ഷൻസ് തരണോ തരാലോ അയ്യൂബ് നബിയുടെ ആണോ ഇമ്രാൻ നബിയുടെ ആണോ സാലിഹ് നബിയുടെ ആണോ മനസ്സിലാവൂലോ ഏതൊക്കെയാണ് എടുക്കേണ്ടതും ഏതൊക്കെ എടുക്കണ്ടാത്തതെന്നും സതീഷ് ചേട്ടാ ഇതിൽ ഒരു ഓപ്ഷൻ ഔട്ട് ആയതാ കാരണം നേരത്തെ വിളിച്ച കോളറെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു ചെയ്തു അപ്പൊ സതീഷ് ചേട്ടാ ആലോചിച്ച് പറയൂ അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല സതീഷിക്ക ആൻസർ പറയൂ സതീഷ് ചേട്ടാ ബുദ്ധി ഉണ്ട് ഒരു മിനിറ്റ് ഒന്നും ഇല്ല സെക്കൻഡ്സ് ഉള്ളു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പറഞ്ഞു പറഞ്ഞു ടൈം കഴിഞ്ഞോ ഏതാ ഇമ്രാൻ നബി അപ്പൊ ഞങ്ങൾ ചോദിക്കേണ്ട രീതി ഇപ്പൊ മനസ്സിലായ ആൾക്കാരോട് കേട്ടോ താങ്ക് യു ചേട്ടാ സോ മച്ച് മൂന്നെണ്ണം എടുക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടോ അപ്പൊ ഫ്രണ്ടിനാണ് സമ്മാനം കൊടുക്കുന്നേ വാക്ക് തെറ്റിട്ടോ എന്താ പറയാൻ വന്നേ ഹെൽപ്പ് ചെയ്തില്ലേ അതെ അപ്പൊ ഞങ്ങളുടെ പരിപാടി തുടർന്ന് കാണണേ എന്താണ് ഞങ്ങളുടെ പരിപാടിനെ കുറിച്ചുള്ള അഭിപ്രായം സതീഷിക്ക ഞങ്ങള് പെരുന്നാളിലൊക്കെ വന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യണമായിട്ട് അവസാനിപ്പിക്കടക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പരിപാടികൾ വരികയാണെങ്കിലേ അറിയാത്ത കൊറേ പേരുണ്ടാവും അവർക്കൊക്കെ നല്ലതാ ഇങ്ങനെ ഷൂട്ട് ചെയ്യരുത് ഞങ്ങൾ ഇത് തന്നെ കൃതാർത്ഥിയായി അപ്പൊ ശരി വീണ്ടും വിളിക്കണം ഞങ്ങൾ പെരുന്നാൾ പരിപാടിക്കും വിളിക്കണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫ്രണ്ടിനോട് ഞങ്ങളുടെ അന്വേഷണം പറയൂ ഗുഡ് നൈറ്റ് ബൈ നമ്മളിപ്പോ വിളിച്ചത് സതീഷ് ചേട്ടനാണ് സതീഷ് ചേട്ടൻ നാണമുള്ള ഒരു ഫ്രണ്ട് കൂടെയുള്ള ചേട്ടനായിരുന്നു ഫ്രണ്ട് നാണം മൂത്ത് ചേട്ടനെ കൂടി വിളിപ്പിച്ചതാണ് അങ്ങനെ സതീഷിക്കയും സതീഷ് ചേട്ടനും ഉത്തരം പറഞ്ഞിരിക്കുകയാണ് കൂടാതെ അബ്ദുൽ റഷീദൊക്കെ ഉണ്ട് അജ്മലൊക്കെ ഉണ്ട് ജാസ്മിനത്തെയും കൂടി ഉണ്ട് അപ്പൊ നാല് പേരാണ് കമ്പീറ്റ് ചെയ്യുന്നത് ഇൻവിസിബിൾ ഫ്രണ്ട് ഉള്ള സതീഷ് ചേട്ടനും ബാക്കി മൂന്നും ആൾക്കാരും നോൺ മുസ്ലിം ആണല്ലോ നമ്മളെ വിളിച്ചത് ഇക്കാലം ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിന്ന് അറിവ് കിട്ടി അറിവ് കിട്ടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതെ യെസ് യെസ് പിന്നെ ആരും മറക്കണ്ട ഇന്ന് വൺ ഓഫ് ദി ഓഡ് നൈറ്റ്സ് ആണ് ഒരു കൂടി ഞങ്ങൾ റിമൈൻഡ് ചെയ്യുന്നത് പെരുന്നാളിന്റെ ആഘോഷം ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വിട്ടു നിൽക്കല്ലേ കേട്ടോ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് നൈറ്റ് ആവും നമ്മൾ മിസ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല രാവിലെയാണ് നിങ്ങളുടെ ഈ സെലിബ്രേഷന് പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ 5 o'clock ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക എൻ ടി വിയിൽ ഞങ്ങളുടെ ക്വിസ് പ്രോഗ്രാം ഉണ്ട് 5 o'clock കിട്ടാത്ത എല്ലാവർക്കും ലാസ്റ്റ് ചാൻസ് ആണ് അന്ന് പങ്കെടുക്കാൻ ഞങ്ങളുടെ കൂടെ എന്നാണെങ്കിലും എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാനായിട്ട് 6 വരെ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യും ഞങ്ങളുടെ പ്രോഗ്രാം
5 o'clock. Yes, കൂടാതെ ഞങ്ങൾ SMS കോൺടെസ്റ്റ് മാർക്കരുത്. ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ 1/3 എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്നാണ്. യെസ് വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. യെസ് അപ്പോൾ നിങ്ങൾ വേഗം വിളിക്കുക 0529611333 എന്ന നമ്പറിലേക്ക്. കൂടാതെ സ്കൈപ്പ് ഐഡിയും കൂടി ഉണ്ട് NTV UAE. പ്രോഗ്രാം ഇന്ന് മിസ് ചെയ്യുന്നവർ വിഷമിക്കേണ്ട, ഞങ്ങൾ യൂട്യൂബ് ലിങ്ക് ഉണ്ട് MyNTV UAE, അതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ പഴയ എപ്പിസോഡ്സ് ഇനി വിളിക്കുന്നവർക്ക് അവരെ കോളുകളൊക്കെ നിർത്താം. ഞങ്ങൾ കോഫ് ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയി. അപ്പോൾ നമ്മുടെ ഇത്രയും വിന്നേഴ്സ് വെച്ച് ഞങ്ങൾ നിർത്തണം. അപ്പോൾ നമുക്ക് ലോട്ട് ഇടണം. പ്രൊഡ്യൂസർ SMS കോൺടെസ്റ്റിന് വിന്നറെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. യെസ് പ്രൊഡ്യൂസർ, ഞങ്ങൾ ഭീഷണിപ്പെടുത്താൻ മാത്രമാണ് ഉള്ളത്, ഞങ്ങൾ ഓർപ്പിക്കുകയാണ് പ്രൊഡ്യൂസറെ എടുത്ത് പേര് കൊണ്ടുവരാൻ വിന്നറുടെ. മീൻ വായ് ഇത്ത നമ്മുടെ വിന്നേഴ്സിന്റെ പേര് എഴുതി, ജാസ്മിൻ ഇത്ത, ആൻഡ് അജ്മലിക്ക, ആൻഡ് അബ്ദുൾ റഷീദ് ആൻഡ് സതീഷ് ചേട്ടൻ. ആരും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത് കേട്ടോ. അപ്പോ ഞാനിപ്പോ ഈ പേരുകളൊക്കെ എഴുതുന്ന നേരം ഞങ്ങൾക്കൊരു ബ്രേക്കും വേണം. ഞങ്ങൾ പ്രൊഡ്യൂസറെ ഉണർത്തി SMS വിന്നറെ ചോദിക്കട്ടെ. സോ ലെറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക്.